ഞങ്ങൾക്ക് അറിവ് നൽകുന്നത്. ആ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതിലിറങ്ങുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഫൈറ്റിംഗ് നടത്തിയിട്ടോ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും കാര്യമില്ല. അപ്പം അത് വീണ്ടും വീണ്ടും അത് കൂടി വരുള്ളൂ. നമ്മൾ എത്രത്തോളം നമ്മളുടെ ചാനൽ ഞാനും ഉസ്താദും കൂടിയിട്ടാണ് തങ്ങൾക്കൊരു ചാനൽ ഉണ്ടാക്കി കൊടുത്തത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെ പരപ്പനങ്ങാടി വെച്ച് ഞങ്ങളൊരു റൂമെടുത്ത് അവിടെ താമസിക്കുന്ന സമയത്ത് ഉസ്താദ് എന്നോടും ഞാൻ ഉസ്താദിനോടും അസ്സലാമു അലൈക്കും ഷംസ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് വരാനുള്ള വിഷയം തങ്ങളാണ്. തങ്ങളുടെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നും ഒക്കെ പറഞ്ഞു നിർത്തിയ ഒരു കേസാണ്. ഇപ്പോൾ തങ്ങളെപ്പറ്റി കുറ്റം പറയാനോ മറ്റോ ഒന്നല്ല വന്നത്, കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട്. കാരണം നമ്മൾ ഇന്നലെ സെഞ്ചർ ഓഫ് ദുനിയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ചാനൽ, ഉസ്താദിൻ്റെ ചാനലിൻ്റെ കൂടെ ഇതിൻ്റെ മുമ്പേ ഞങ്ങൾ നാല് വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു വ്ളോഗറാണ് സെഞ്ചർ ഓഫ് ദുനിയ ഉസ്താദ്. അപ്പോൾ അനീസ് എന്നാണ് ഉസ്താദിൻ്റെ പേര്. അപ്പോൾ ഉസ്താദ് ഇന്നലെ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാനിടയായിട്ടുണ്ട്. വീഡിയോയിൽ ഉസ്താദ് പറഞ്ഞ കാര്യം, തങ്ങൾക്ക് ഉസ്താദ് മൂന്ന് സ്ട്രൈക്ക് തങ്ങളുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉസ്താദിന് അതിന് മുമ്പ് ഉസ്താദിൻ്റെ അടുത്ത് കോണ്ടാക്റ്റ് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ തങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് ഉസ്താദ് നാട്ടിലേക്ക് പിരിഞ്ഞു പോയതിന് ശേഷം എപ്പോഴും ഉസ്താദ് കോൾ ചെയ്യാറുണ്ടായിരുന്നു, സംസാരിക്കലുണ്ട്, ഞങ്ങൾ തമ്മിൽ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഉസ്താദ് പല സമയത്തും പല കാര്യങ്ങളും തങ്ങളെപ്പറ്റി ചോദിച്ചറിയാറുണ്ട്. അതേപോലെ വിശേഷങ്ങൾ അറിയാറുണ്ട്. എന്താണ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, ഞങ്ങൾ പോകുന്ന സമയത്തും അതെന്താണെന്നുള്ളതും ഒക്കെ സംസാരിക്കാറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഉസ്താദ് അതിൻ്റെ ഇടയിൽ പറഞ്ഞു, ഞാൻ തങ്ങളുടെ ചാനൽ ഞാനും ഉസ്താദും കൂടിയിട്ടാണ് തങ്ങൾക്കൊരു ചാനൽ ഉണ്ടാക്കി കൊടുത്തത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് തങ്ങളെ പറ്റിയിട്ട് കാര്യങ്ങളും ഇതും. ഞങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് വഴി ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴി ആണെങ്കിലും ഒക്കെ പല രീതിയിലും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ഞങ്ങളാൽ ഒരു ചാനൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനും ഉസ്താദും കൂടിയിട്ടാണ് അതുണ്ടാക്കിയത്. ആ ഒരു ആശയം ഞങ്ങൾ പരപ്പനങ്ങാടിയിൽ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതെ പരപ്പനങ്ങാടി വെച്ച് ഞങ്ങളൊരു റൂമെടുത്ത് അവിടെ താമസിക്കുന്ന സമയത്ത് ഉസ്താദ് എന്നോടും ഞാൻ ഉസ്താദിനോടും അങ്ങോട്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് തങ്ങൾ മുഖേന ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കൊരു ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര കാലം എത്രത്തോളം കൂടെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഞങ്ങൾ വയലിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള ആളുകളായിരിക്കാം, എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ മുന്നോട്ട് നിങ്ങൾ ഈ പോകുന്ന ഒരു സമയത്ത് ചിലപ്പോൾ തനിയാണെങ്കിൽ ഒരു ആശ്രയമായിരിക്കും, ഈ ഒരു യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അതൊരു പൈസ ആയിരിക്കും. അപ്പോൾ മുന്നോട്ട് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ കാണുന്ന ചാനലൊക്കെ ആണെങ്കിൽ കുറച്ച് പൈസ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചാനലിൻ്റെ പൈസ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് തങ്ങളും പറഞ്ഞു, ആ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ റെഡിയാണ്, അപ്പോൾ നിങ്ങൾ ചെയ്തോളി എന്നുള്ളത് പറഞ്ഞു സമ്മതം തന്ന കാരണം തങ്ങളുടെ പേരിൽ തന്നെ ഞങ്ങളൊരു ചാനൽ ഉണ്ടാക്കി, സയ്യിദ് അബ്ദുസ്സമദ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ചാനൽ തങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും മുന്നോട്ടുള്ള സമയങ്ങളിൽ അതിൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഞാനായിരിക്കും ചിലപ്പം വീഡിയോ എടുക്കുക. തങ്ങൾ തന്നെ പറഞ്ഞു ആദ്യം വീഡിയോ ഇടുന്നതിലും കുഴപ്പം, അതായത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തങ്ങൾ ഞങ്ങൾ പറയുന്ന മതിയായിരുന്നു, പിന്നീട് തങ്ങൾ പറയൽ തുടങ്ങി. എനിക്കതിൽ ദിവസം നിങ്ങൾ മൂന്ന് വീഡിയോസ് ചെയ്തോളാം, നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ ചാനലിൽ മൂന്ന് വീഡിയോസ് പക്കാ ടൈം ടു ടൈം കയറിയിരിക്കണം. രാവിലെ ഉസ്താദായിരിക്കും അതിൽ ചെയ്യുക, ഉച്ചക്ക് അന്ന് നിയാസ് ആയിരുന്നു തോന്നുന്നു, നിയാസ് ചെയ്യുക, അതിൻ്റെ ശേഷം വൈകുന്നേര സമയങ്ങളിൽ ഷംസീർ ഒന്ന് ചെയ്യുക, ഞാൻ ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ടൈം മാറ്റാവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പല സമയങ്ങളിലും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ചെയ്യും. ചില സമയം ഞങ്ങൾക്ക് കുറേ വീഡിയോസ് എടുക്കാനുള്ള സമയത്തോ അങ്ങനെ എഡിറ്റിംഗ് നോക്കാമ്പോൾ വൈകുന്ന സമയത്തൊക്കെ തങ്ങൾ പറയും ഇങ്ങനെ പറ്റില്ലട്ടോ, നേരത്തിന് സമയത്തിനിടണം, തമാശ രീതിയിലും പറയാറുണ്ടായിരുന്നു, പിന്നീട് ചില സമയത്ത് അത് കാര്യ രീതിയിലും പറയാറുണ്ടായിരുന്നു എന്തോ. അപ്പോൾ അതൊക്കെ അങ്ങനെ മുന്നോട്ട് കടന്നു പോയ നിമിഷങ്ങൾ നമ്മൾ വീണ്ടും എടുത്തു പറയല്ലോ. കാരണം എന്താന്ന് പറഞ്ഞാൽ അധികം ദീർഘിപ്പിക്കുന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചാനലിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ചാനലിൽ ഓക്കെ ആയി, അത്യാവശ്യം ഡോളേഴ്സ് കയറി തുടങ്ങി, വലിയ കൂടുതലൊന്നും ഇല്ലെങ്കിലും ഒരു 100-ന്റെ മേലെ ആയി തുടങ്ങി, പിന്നീട് അത് 200-ലേക്ക് അടുത്ത് തുടങ്ങി. അങ്ങനെ എന്നുള്ള രീതിയിൽ അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം എത്ര ആയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ചാനലിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ തങ്ങളുടെ ആദ്യം
തങ്ങൾക്ക് വേറെയും മൂന്ന് ചാനൽ ഓൾറെഡി മൂന്ന് ചാനലിൽ നിന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അങ്ങനെ കിടക്കുന്ന മൂന്ന് ചാനൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നോക്കുക, കുറച്ച് എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുപോകുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കണ്ടു പാട്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറേ വേറെ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് പുള്ളി കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ശേഷം ഈ ഒരു ചാനൽ തങ്ങളുടെ നിർബന്ധപ്രകാരം തങ്ങൾ തന്നെ പറഞ്ഞതാണ് ഇത് വെക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒഫീഷ്യൽ എന്നുള്ള പേര് വേണമെന്ന് പറഞ്ഞു ഉസ്താദ്. ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളും കൂടെ അതിനങ്ങനെ ഒരു പേരൊക്കെ വെച്ചു, ആ ഒരു ചാനൽ കൊടുത്തു. അങ്ങനെ ഇരിക്കുക ചാനലിൽ പിന്നെ വീഡിയോസ് സ്റ്റാർട്ടായി, ഓക്കെ ആയി, ഉഷാറായി. ഒരു സബ് പോലും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തൊരു ചാനൽ മാഷാല്ലാ ഇപ്പോൾ ഒരു 10,000 സബ് പോലെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വളരെ പെട്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ മേലോട്ട് ഇപ്പോൾ കയറി തുടങ്ങിയതാണ് എൻ്റെ ഒരു. ഞാനിപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, കാരണം ഞാൻ പുള്ളിനെ വിട്ട സമയത്ത് മുതൽ ഇനി എന്തെന്നെ അവിടെ ഇവിടെ പറഞ്ഞാലും ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ നിർത്തിയ കേസായത് കാരണം ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഉസ്താദും ഞാനും സംസാരിച്ച സമയത്ത് ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം നമ്മൾക്ക് ഉണ്ട്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് തങ്ങളോട്, നിങ്ങൾ ഈ ഒരു കാര്യം നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ ചാനൽ നല്ല രീതിയിൽ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങളെ ഒരു നിയത്ത് ഹയറായ രീതിയിലാണെങ്കിൽ നമ്മൾ കൂട്ടു നിൽക്കുന്നതായിരിക്കും ഇതിന്, ഈ ഒരു ചാനൽ വളർന്നോട്ടെ കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ ഒരുപാട് ഉസ്താവുമാരും ആളുകളും ഒക്കെ ഈ യൂട്യൂബ് ചാനൽ, യൂട്യൂബ് വരുമാനം ഹറാമാണെന്നും പലതും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ വേറെ വിഷയങ്ങൾ. അപ്പോൾ അതിനൊക്കെ പറ്റി നമ്മളൊന്നും സംസാരിച്ചിട്ടുമില്ല. നമുക്കിപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിന് തിരിച്ച് മറുപടി പറയാൻ ഇത്രത്തോളം നിൽക്കാറില്ല. കാരണം എന്താ പറഞ്ഞാൽ വെറുതെ തമ്മാമിൽ ഫൈറ്റിംഗ് നടത്തിയിട്ടോ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും കാര്യമില്ല. അപ്പം അത് വീണ്ടും വീണ്ടും അത് കൂടി വരുള്ളൂ. നമ്മൾ എത്രത്തോളം പറയുന്നു അത്രത്തോളം ആ ഒരു കാര്യങ്ങൾ പിന്നെയും ദേഷ്യത്തിലേക്ക് പോകും. അപ്പോൾ അത് കാരണമൊക്കെ നമ്മൾ അതൊക്കെ വിട്ടു കാര്യങ്ങൾ. പിന്നെ ന്യായീകരിക്കാനാണ് ഒരുപാടുണ്ട് അത്. അപ്പം ഞാൻ എന്നൊരു വ്യക്തി എന്നെ പറ്റിയിട്ട് ഞാൻ നല്ലവനെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ സൈഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും എനിക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ടാവും. അപ്പോൾ തിരിച്ച് എന്നെ തെറ്റുകാരനായി കാണുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരാൾക്ക് എന്നിൽ കാണുന്ന പല അപാകതകളും അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അത് അപാകതയാക്കി മാറ്റാനും ഒരുപാട് കഴിവുകളുള്ള ആളുകൾ ഇപ്പോൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെന്ത് പറയുന്നു അത് വിശ്വസിക്കുക ചില ആളുകൾക്ക് നിവൃത്തി ഉണ്ടാവാറുള്ളൂ. ചിലർ അത് അറിയാതെ അങ്ങ് വിശ്വസിച്ചും, ചിലർ അത് കണ്ണും പൂട്ടി അതായത് ആ എന്നുള്ള രീതിയിൽ കണക്കാക്കും. പല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം അപ്പം എന്നെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് ചാനലിൽ ഇപ്പോൾ തങ്ങളെ വിട്ടതിൻ്റെ ശേഷം ഒരുപാട് ആളുകൾ എടുത്തിട്ട് പെരുമാറുന്നത് കാണാറുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് അവർക്ക് ഈ പൈസ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനടക്കമുള്ള വ്യക്തികൾ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വിഷയങ്ങളൊക്കെ നമുക്ക് വിടാം. അതിനൊക്കെ പറ്റിയിട്ട് എനിക്ക് വേറെ ഒന്ന് സംസാരിക്കേണ്ട, അത് ഞാൻ ആക്കം പോലെ പറയാം. നമുക്ക് ഇപ്പോഴത്തെ വിഷയം തങ്ങളുടെ ചാനൽ, തങ്ങളുടെ ചാനലിൽ ഉസ്താദ് എന്ത് പണി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ട്രൈക്ക്, 4 സ്ട്രൈക്കിനുള്ള ചാൻസ് ഉസ്താദിൻ്റെ മൊബൈൽ ഉണ്ടായിരുന്നു. 3 സ്ട്രൈക്ക് ഉസ്താദ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 സ്ട്രൈക്ക് കൊടുത്തത് എന്താ സംഭവം എന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞു, നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഈ ഒരു പാസ്വേഡും യൂസർ നെയിമും തങ്ങൾ ദിവസം എന്ന് പറഞ്ഞാൽ ദിവസം എന്നുള്ള രീതിയിൽ ഉസ്താദിനെ കോണ്ടാക്ട് ചെയ്യായിരുന്നു. ഇതിനു മുമ്പ് തങ്ങളുടെ ചാനലിൻ്റെ അകത്ത് മറ്റെന്താ പറയുക ഇത് വന്നിട്ടുണ്ടായിരുന്നു, മോണിറ്റൈസേഷൻ കട്ടായിപ്പോയി. മോണിറ്റൈസേഷൻ കട്ടായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ അറിയുന്ന ആളുകൾക്ക് അറിയാൻ മതിയോ, അല്ലാത്തവർക്കും ഒരുവിധമൊക്കെ ഇപ്പോൾ യൂട്യൂബിനെ പറ്റി അറിയാമെന്ന് വിശ്വസിക്കുന്നു. പൈസ കിട്ടുന്ന സംഭവം ബന്ദായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരസ്യം വരത്തില്ല. അപ്പോൾ അത് കാരണം തങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊന്നും പൈസ ഒന്നും വരുന്നുണ്ടാവില്ല. അതിൻ്റെ മുമ്പേ ഉള്ളത് വരെ ഉണ്ടായിരുന്നു. അത് കാരണം എന്താ പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പേ തങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു വ്യക്തി കാലു ഇഞ്ഞു കൊടുക്കുന്നതും തലേക്ക് എണ്ണട്ട് കൊടുക്കുന്നതും ഒക്കെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ മതിയാവും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ തങ്ങൾ 2 പ്രാവശ്യം, ഒന്ന് ഹിന്ദിയിലും ഒന്ന് മലയാളത്തിലും ആ വീഡിയോ ചെയ്തു. അപ്പോൾ സംഭവം മൂപ്പര് ഉദ്ദേശിച്ചത് ഒരു വീഡിയോ 2 ഭാഷയിലായിക്കോട്ടെ എന്നുള്ളത് കാരണമായിരിക്കും അത് അതിൽ ഏഡ് ചെയ്ത സമയത്ത് റിയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് കൊടുക്കാറുണ്ട്. അതായത് ഒരു പ്രാവശ്യം ഇപ്പം ഞാൻ ഈ ഇടുന്ന ഒരു വീഡിയോ രണ്ടാമത് ഞാൻ വേറൊരു സ്ഥലത്തും ഇതിൻ്റെ ഒരു കട്ടിങ്ങോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ പീസ് കട്ടിങ് അല്ലാതെ, അതായത് കോർണറിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, അതല്ലാത്ത രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബ് നമുക്ക് റിയൂസ്ഡ് കണ്ടന്റ് തരും, യൂട്യൂബ് കട്ട് ചെയ്യും ആ ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങളും ഇതും അതേതാണോ എന്നുള്ളത് കണ്ടുപിടിച്ച് ഡിലീറ്റ് ആക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ശേഷമുള്ള ആ ചാനൽ പിന്നീട് ഒരു ഗുണത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആയ സമയത്ത് ഉസ്താദിനെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യായിരുന്നു. ഉസ്താദിനോട് കാര്യങ്ങൾ പറയായിരുന്നു, എന്തുകൊണ്ട് ഏത് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉസ്താദ് കഴിയുന്ന രീതിയിൽ ഉസ്താദ് പല പാസ്പോർട്ടിൻ്റെ കോപ്പികളും തങ്ങളെ പാസ്പോർട്ട് കോപ്പിയും വേറെ പാസ്പോർട്ട് കോപ്പിയും ഒക്കെ വെച്ചിട്ടൊക്കെ പല രീതിയിലും
ശ്രമങ്ങൾ നടത്തി ഞങ്ങൾ വിട്ടുപോകുന്നതിൻ്റെ ശേഷമാണെങ്കിൽ പോലും എനിക്ക് അത് എടുത്തു പറയാൻ പറ്റും, താങ്കളെ കുറച്ചുകൂടി സഹായിക്കുന്ന രീതിയിൽ തന്നെ സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഉസ്താദ് പല കാര്യങ്ങളും പല സ്ഥലത്തൊന്നുമായിട്ടും പലതും കേട്ടു ഉസ്താദിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഉസ്താദിന് ഈ ഒരു സംഭവം എന്താ പറഞ്ഞാൽ, ഈ തങ്ങളെ പറ്റിയിട്ട് ഇപ്പം നമ്മൾ വരാൻ കാരണം നമ്മൾ പറഞ്ഞു, ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്, നമുക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തങ്ങളോട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഞങ്ങൾ കണ്ടുനോക്കി, ഒരുപാട് ആൾ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് തങ്ങൾ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ഇട്ടിച്ച് പോകുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ സൈഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ച ആളുകൾ അത് എനിക്കൊരു സമയം തരും, പിന്നീട് അത് നേരാവുന്നുള്ള രീതിയിൽ. ആദ്യം ആദ്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പറയലുണ്ടായിരുന്നു, തങ്ങളെ നിങ്ങൾ ദ്വാരക്കണം, തങ്ങളെ നടക്കാൻ എത്തിക്കണം, അത് ഇത് കൂടെ നടക്കുമായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം എല്ലാം അതിൽ നിന്ന് വിട്ടു, പിന്നെ ഈ പറയലുകൾ വിട്ടു. അപ്പം തന്നെ ഞങ്ങൾ നന്നാവുമോ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഒഴിവാക്കുമോ എന്നുള്ള ശ്രമത്തിലേക്കായി. ഞങ്ങൾ നാലാളും നിന്ന സമയത്ത് ഉസ്താദിനാണ് അതിൽ കൂടുതലും അറിവുള്ള ഒരു വ്യക്തി. ഉസ്താദാണ് മദ്രസയിൽ പഠിച്ചു, കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള യോഗ്യത തേടിയിട്ടുള്ള ഉസ്താദ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന പഠിപ്പിക്കാൻ അറിയുന്ന ഒരു വ്യക്തി. കുട്ടികൾക്കും ഒരുപാട് കുട്ടികൾക്ക് അറിവ് നൽകുന്ന ആ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതിലിറങ്ങുന്ന സമയത്ത് ഞങ്ങൾ നമ്മൾ ഈ ചെയ്യുന്നത് ചില സമയത്ത് ചില കാര്യങ്ങൾ ചെറുതായിട്ട് തോന്നുന്ന സമയത്ത് ശരിയാണോ, ഇത് ശരിയാണെങ്കിൽ മാത്രം നമ്മൾ കൂടെ നിൽക്കുക, ഞാൻ നാട്ടിൽ പോവാണ്, ഞാൻ നാട്ടിൽ തിരിച്ചു വരും, കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതെന്ന്. പിന്നെ വന്നിട്ടില്ല. പിന്നീട് ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞു എനിക്ക് ചെറിയ അപാകതകളുമായിരൊക്കെ തോന്നുക, പിന്നെ നിങ്ങൾ ഇത് നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും കൂടെ നിൽക്കരുത്, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് ഞാൻ മൊബൈൽ നേരെ പിടിച്ച് തങ്ങളുടെ ചാനൽ ഇതാണ് ഞാൻ ചെയ്തു കൊടുത്തതാണ് എന്ന് പറഞ്ഞ് ഞാൻ അത് ഡിലീറ്റ് ചെയ്യും ജനങ്ങളെ മുന്നിൽ വെച്ചെന്ന് പറഞ്ഞ ആളാണ് ഉസ്താദ്. അപ്പോൾ അത് കാരണമായിരിക്കാം ഇപ്പോൾ ഉസ്താദ് ഇതിലേക്ക് വന്നു. ഇപ്പോൾ എന്താ പറയുന്നത്, ഉസ്താദ് ഈ ഒരു ചാനലിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. തങ്ങൾ ഇത്രയും ദിവസം കോണ്ടാക്ട് ഉണ്ടായിരുന്ന തങ്ങൾ പെട്ടെന്ന് എന്താ പറയുക, ഇപ്പോൾ ഉസ്താദിനോട് ചാനലിനെ പറ്റിയൊന്നും പാസ്വേഡ് കാര്യങ്ങളൊക്കെ തങ്ങൾ തന്നെ ചേഞ്ച് ചെയ്തു, വേറെ ആരെ കൊണ്ടോ ചേഞ്ച് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത്രയും കാലം ഉസ്താദിൻ്റെ കയ്യിൽ ഇതിനെ പറ്റിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിന് രണ്ട് സൈഡാട്ടോ, ഒന്ന് ഈ ഒരു യൂട്യൂബ് ചാനൽ വേറെ ആരെങ്കിലും ഡിലീറ്റ് ആക്കി കഴിഞ്ഞാലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും തങ്ങൾ പറയാം ഉസ്താദ് ചെയ്തെന്നായിരിക്കും, കാരണം ഉസ്താദിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളത്. രണ്ട്, ഇനിയിപ്പം ഉസ്താദ് തന്നെ ഇത് ഡിലീറ്റ് ആക്കുകയാണെങ്കിലും ഉസ്താദിൻ്റെ പേരിൽ തന്നെ വരാം. ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് നല്ല രീതിക്കുള്ള പോക്കും നല്ല കാര്യങ്ങളും. ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ യാത്രയിൽ ഉണ്ടായിരുന്നു കേട്ടു, എന്ത് വണ്ടി വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് വണ്ടിൻ്റെ മുന്നിൽ വേറൊരു വണ്ടി വെച്ചിട്ടുണ്ടെന്നും, അപ്പോൾ ഈ നടത്തമെന്നുള്ള നിയത്തും കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വേർതിരിഞ്ഞു പോവുകയും ഈ ഒരു കാര്യത്തിനാണ് കൂടെ നിന്നതെന്നും, പിന്നെ പൈസൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസ് കെട്ടുകൾ തന്നെയാണ്, ഒരുപാട് ആളുകൾ തന്നെ തങ്ങളെ അനുയോജിക്കുന്ന കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്, അവർ നമ്മളെ വിമർശിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ നമ്മളെ കളിയാക്കുന്നുണ്ട് എന്തിനു കൂടെ പോയി. ഒരുപാട് ആളുകൾ നല്ലത് പറഞ്ഞു തരാൻ ഒരുപാട് ആളുകളുണ്ട്, അവരും പറയുന്നുണ്ട് എന്തിനാണ് ഇനി പറയരുത്, ഇനി ഒന്നും പറയണ്ട. നമ്മളും അത് കാരണമാണ് ഇപ്പോഴും തങ്ങളെ കുറ്റമല്ല പറയുന്നത്, ഈ ഒരു ചാനൽ ഡിലീറ്റ് ആയതുകൊണ്ടുള്ള കാരണങ്ങൾ മാത്രമാണ് കേട്ടോ പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കുക. ഇനി ഇതിനെ കൊഞ്ഞനെ കുത്തി കാണിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, ഇതിനെ എടുത്തിട്ടിട്ട് വേറെ വീഡിയോ ചെയ്തിട്ട് എന്താ പറയുക, അതിൽ നിന്നും റീച്ച് ഉണ്ടാക്കാൻ, അതിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, ഒരുപാട് ചാനൽ ഉണ്ടാവും. കാരണം ഇന്നലെ ഉസ്താദിൻ്റെ വീഡിയോ ഞാൻ കണ്ടു, ഇന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും അതിൽ നിന്നും ഒരുപാട് ചാനലുകൾ വേറെ വന്നിട്ടുണ്ട്, ഒരുപാട് ചാനലുകൾ വേറെ വന്ന് ആ ചാനലിലൊക്കെ കാണുന്നുണ്ട് ഉസ്താദിനെ കളിയാക്കുന്നത്. അപ്പം നാളെ എൻ്റെ ഉയമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് ഈ ഒരു വീഡിയോ ചെയ്തു പോവുകയാണ്. അപ്പം വേറെ ഒന്ന് പറയാനുള്ളത്, അപ്പം അങ്ങനെ ഇരിക്കുന്ന എല്ലാവർക്കും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി ഒന്ന് നീണ്ടോട്ടെ എന്നുള്ള നിലക്ക് വീഡിയോ 10-13 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 എന്ന് പറയാൻ കാരണം ഇത് ബാഹുബലിയല്ല കേട്ടോ. ഇതിൻ്റെ മുമ്പത്തെ ആളുകൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാഹുബലിയാണോ, ഇനി കട്ടപ്പ ആരാണ്, തങ്ങളാണോ, നിങ്ങൾ ആരാണ്, ബല്ലാൽ മഹാദേവ് എന്താണ്, മറ്റേ രണ്ടാമത്തെ ആൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് അല്ല, ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോയി വീഡിയോസ് ഈ ഒരു ലെങ്ത്ത്. അപ്പോൾ തങ്ങളുടെ ചാനൽ ഡിലീറ്റ് ആക്കിയ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അത് എന്തിന് ഡിലീറ്റ് ആക്കി, എന്താണ് കാരണം, അതിൻ്റെ ശേഷം എന്ത് സംഭവിച്ചു, ഇനി എപ്പോഴാണ് ചാനൽ പോകുക, കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോസിൻ്റെ തൊട്ട് ബാക്കിലായിട്ടുള്ള വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ സെയിം എന്താ പറയുക വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഞാൻ രണ്ട് പാർട്ടായിട്ട് ചെയ്തു എന്ന് മാത്രം, കാരണം ഒരുപാട് ലെങ്ത്ത് ഉള്ള വീഡിയോ ആയി പോയിട്ടുണ്ട്. ഇപ്പം തന്നെ 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കാണുന്ന എല്ലാവരും, നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 10
10-20,000 10-30,000 ആള് കണ്ടിട്ട് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് അടിച്ചു പൊളിക്കാനോ ഒന്നും അല്ല കേട്ടോ. വലിയ വരുമാനമൊന്നും യൂട്യൂബിൽ നിന്ന് ഇത്രയും ആള് കണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുക. ഇതിപ്പം ജനങ്ങളിലേക്ക് ഞാനും ഇതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാനും ആ ഈ ഒരു ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി കൂടെ നിന്നൊരു വ്യക്തിയാണ്, പറഞ്ഞൊരു വ്യക്തിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു വീഡിയോയും കൂടി ഇപ്പം തന്നെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിയിൽ. അതിനെ ഞാൻ ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ഒരു ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ രണ്ടാമത്തെ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിൽ തന്നെ ആ ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക. നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കാം, നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സ് തുറന്നു വെച്ചത്. അപ്പോൾ എല്ലാവരും കാണുക വീഡിയോയുടെ, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാം.